നമസ്കാരം. റാഫ് ടോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. പി എസ് ജി ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അവർ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് വിജയിച്ചു കയറിയത്. ആ മത്സരത്തിൽ സൂപ്പർ താരങ്ങളെല്ലാം ഗോളുകൾ കണ്ടെത്തുകയും ചെയ്തു. പി എസ് ജിക്ക് വേണ്ടി അവരുടെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ, അർജന്റീൻ സൂപ്പർ താരം മൗറോ ഇക്കാഡി എന്നിവരെ കൂടാതെ കിലിയൻ എംബപ്പെ ഫോമിലേക്ക് മടങ്ങിയെത്തി ഇരട്ട ഗോളുകൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 4-0 അവർ മോൺപില്ലിയർ പരാജയപ്പെടുത്തിയത്. അതിന്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ആരാധകർ നിൽക്കുന്നത്. പി എസ് ജി നാളെ കളിക്കാനിറങ്ങുന്നത് ലോറിയന്റിനെതിരെയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം നടക്കുന്നത്. മികച്ച പ്രകടനം നെയ്മർ ജൂനിയറും എംബപ്പേയും ഒക്കെ പുറത്തെടുത്താൽ സ്വാഭാവികമായിട്ടും പി എസ് ജിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിലവിൽ അവർ ലീഗ് ടേബിളിൽ 2-ാം സ്ഥാനത്താണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്. പക്ഷേ ലീഗ് ടേബിളിൽ 1-ാം സ്ഥാനത്തുള്ളത് ഒളിമ്പിക് ലിയോൺ ആണ്. പി എസ് സിയേക്കാൾ ഒരു മത്സരം അധികം ലിയോൺ കളിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. 22 മത്സരങ്ങളിൽ നിന്ന് 46 പോയിന്റ് ആണ് ലിയോണിനുള്ളതെങ്കിൽ 21 മത്സരങ്ങളിൽ നിന്ന് 45 പോയിന്റ് പി എസ് സിക്കുണ്ട്. ഈ മത്സരം വിജയിക്കാൻ കഴിഞ്ഞാൽ പി എസ് സിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറും കിലിയൻ എംബപ്പേയും ഒക്കെ അടങ്ങുന്ന സംഘം മിന്നി തിളങ്ങിയാൽ മൗറിസിയോ പൊച്ചറ്റിനോ വീണ്ടും ഒരു വിജയം നേടും എന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഈ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയതിൻ്റെ ഒരു കണക്കെടുത്താൽ അവസാന 5 മത്സരങ്ങളിൽ പി എസ് ജി ലോറിയന്റിനു മേൽ വലിയ ആധിപത്യമാണ് പുലർത്തിയത്. 5 മത്സരങ്ങളും പി എസ് ജി തന്നെയാണ് വിജയിച്ചത്. ഏറ്റവും ഒടുവിൽ 2020 ഏറ്റുമുട്ടുമ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് പി എസ് ജി വിജയിച്ചു കയറിയത്. ലീഗ് വണ്ണിലെ ഇരു ടീമുകളുടെയും ഒരു ഫോം ഗേഡ് എടുത്തു നോക്കിയാൽ അവസാന 5 മത്സരങ്ങളിൽ പി എസ് ജി ഒരു മത്സരവും പരാജയപ്പെട്ടിട്ടില്ല. 4 മത്സരങ്ങൾ വിജയിച്ചപ്പോൾ 1 മത്സരം സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത്. അതേസമയം ലോറിയന്റിന് ഇപ്പോൾ ലീഗ് ടേബിളിൽ ഏറ്റവും താഴെയാണ് അവർ നിൽക്കുന്നത്. 19-ാം സ്ഥാനത്ത്, 20 ക്ലബുകൾ കളിക്കുന്ന ലീഗിൽ 19-ാം സ്ഥാനത്താണ് അവരുള്ളത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ അവർ ലീഗ് വണ്ണിൽ 1 മത്സരമാണ് വിജയിച്ചത്. ഏറ്റവും ഒടുവിലത്തെ മത്സരം അവർ വിജയിച്ചു. പക്ഷേ അതിനു മുമ്പുള്ള 3 മത്സരങ്ങളിലെ പരാജയവും 1 സമനിലയുമാണ് അവർക്കുള്ളത്. ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത് കൃത്യമായ ആധിപത്യം പി എസ് ജിക്ക് ഉണ്ട് എന്ന് തന്നെയാണ്. നെയ്മർ ജൂനിയർ ഒരിക്കൽ കൂടി കളിക്കളത്തിൽ മായാജാലം കാണിക്കുന്നത് കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മൗറിസിയോ പൊച്ചറ്റിനോ ഡെഗൌട്ടിൽ ഉണ്ടാകും. അങ്ങനെ പി എസ് ജി മിന്നുന്ന വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.